ലോക്കൽ കമ്മിറ്റി യോഗത്തിലെ അഴിമതി, അത് ചർച്ചയ്ക്ക് പിന്നാലെ നടപടിയുണ്ടായ സംഭവത്തിൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 11 ബ്രാഞ്ച് സെക്രട്ടറിമാരെ നീക്കി. സംഭവത്തിൽ അറസ്റ്റിലായ ലോക്കൽ കമ്മിറ്റി അംഗമടക്കം 6 പേരെ കോടതി റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായവരിൽ 3 ബ്രാഞ്ച് സെക്രട്ടറിമാരുമുണ്ട്. ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന PR സത്യൻ്റെ പരാതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു, ചമ്പക്കര വല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി B ബൈജു, അയ്യങ്കാളി ബ്രാഞ്ച് സെക്രട്ടറി സൂരജ് ബാബു, അയ്യങ്കാളി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി KS സനീഷ്, DYFI തൃക്കാക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗം KB സൂരജ്, പാർട്ടി മെമ്പർ സുനിൽകുമാർ എന്നിവരെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പേട്ട ജംഗ്ഷനിലെ പൂണിത്തറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശനിയാഴ്ച രാത്രി 8 മണിക്കാണ് പാർട്ടി ലോക്കൽ നേതാക്കൾ ഓഫീസിലും റോഡിലും തമ്മിലടിച്ച് അഴിഞ്ഞാടിയത്. പരിക്കേറ്റ ലോക്കൽ സെക്രട്ടറി സത്യനും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ EK സന്തോഷും, പൂണിത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ B അനിൽകുമാറും, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും, മറുപക്ഷത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരുമായ 6 പേർ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ആർക്കും കാര്യമായ പരിക്കില്ല. TP ദിനേശനെതിരെ പേട്ടയിലെ സ്ത്രീ നൽകിയ സാമ്പത്തിക പരാതി ചർച്ച ചെയ്യാൻ ജില്ലാ കമ്മിറ്റി നിർദ്ദേശപ്രകാരം വിളിച്ച യോഗത്തിൽ ദിനേശന് അനുകൂലമായി സെക്രട്ടറി സംസാരിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പുതുതായി തെരഞ്ഞെടുത്ത ബ്രാഞ്ച് സെക്രട്ടറിമാർ ഓഫീസിന് പുറത്തുണ്ടായിരുന്നു. ഇവരും തർക്കത്തിൻ്റെ ഭാഗമായതോടെ കൂട്ട അടിയായി. ഇതേ വിഷയത്തിൽ 2 മാസം മുമ്പ് പൂണിത്തറ ലോക്കൽ കമ്മിറ്റിയിലെ 7 അംഗങ്ങളും 15 ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 10 പേരും രാജി സമർപ്പിച്ചിരുന്നു. ദിനേശനെ ചുമതലയിൽ നിന്ന് മാറ്റിയാണ് അന്ന് പ്രശ്നം പരിഹരിച്ചത്. ഇങ്ങനെ പല ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലുമൊക്കെ അഴിമതിക്കെതിരെ ചർച്ച വന്നാൽ കൂട്ടയടി നടക്കും. അതിൻ്റെ ഒരു തെളിവാണിത്. വെട്ടും കുത്തും കൊലപാതകവും വരെ നടന്നാലും അത്ഭുതപ്പെടാനില്ല. അതാണ് CPMൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.